അട്ടപ്പാടി മധുവധ കേസ് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് മധുവിന്റെ കുടുംബം. അമ്മമല്ലി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ മലപ്പുറത്ത് സൂചനാ സമരം നടത്തി. സേവന വേതന വ്യവസ്ഥകളിലെ അസമത്വം അവസാനിപ്പിക്കണമെന്ന ആവശ്യം. കാലവർഷം തുടങ്ങിയിട്ടും സംസ്ഥാനത്ത് മഴക്കുറവ്. ആദ്യയാഴ്ചയിൽ 61% മഴയുടെ കുറവ്. ജൂലൈയോടെ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാലവർഷം ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് മഴയിൽ 61% കുറവ്. കടലിലെ മഴമേഘങ്ങൾ കരയെത്തും മുമ്പ് പെയ്യുന്നതിനാൽ കാലവർഷക്കാറ്റിന് വേഗത കുറയുന്നതിനാലുമാണ് മഴ സജീവമാകാത്തത്. ഇപ്പോൾ ശരാശരിയേക്കാൾ 20% കൂടുതൽ മഴ കിട്ടേണ്ടതാണ്. May 29 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ കാലവർഷം സ്ഥിരീകരിച്ചെങ്കിലും June 1 മുതൽ ലഭിച്ച മഴയാണ് കണക്കിൽ ഉൾപ്പെടുത്തുക. എല്ലാ ജില്ലയിലും മഴ ഏറ്റവും കുറവാണ്. കാലവർഷം കൂടുതൽ പെയ്യാറുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഇടുക്കി ജില്ലകളിൽ മഴ 50% കുറഞ്ഞു. പാലക്കാട് 83% കുറവുണ്ട്. കഴിഞ്ഞ 2 വർഷവും വേനൽമഴ കൂടുതലും കാലവർഷം കുറവുമായിരുന്നു. ഇത്തവണയും 98% അധിക വേനൽമഴ കിട്ടി. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് മഴ 16% കുറവായിരുന്നു. ഇത്തവണ ശരാശരിയിലും കുറയുമെന്നാണ് പ്രവചനം. ന്യൂസ് ഡെസ്ക് CCN. കോട്ടോപ്പാടം ഭീമനാട് ഗ്രാമോദയം വായനശാലയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചേർന്ന് ഊർജ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നതിനും ധാന്യങ്ങൾ പൊടിക്കുന്നതിനും ഒക്കെ നമ്മൾ പരക്കം പായേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗമാണ് ആഗോള താപനത്തിന് കാരണമെന്ന് നാം എല്ലാവരും പറയുമ്പോഴും അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല. നമ്മുടെ കുടുംബ ബജറ്റിന് മാത്രമല്ല, നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഊർജത്തിന്റെ ഉപയോഗത്തിൽ വളരെയധികം നിയന്ത്രണം വേണം. വൈദ്യുതി എങ്ങനെ സംരക്ഷിക്കാം, ഏറ്റവും കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം എന്നീ വിഷയങ്ങളാണ് സദസ്സിൽ ചർച്ച ചെയ്തത്. ഊർജ ഉപയോഗം, നവീന ആശയങ്ങൾ എന്ന വിഷയത്തിൽ റിട്ടയർഡ് KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PR പ്രേംകുമാർ ക്ലാസ് എടുത്തു. ഒരു യൂണിറ്റ് ആവാൻ വേണ്ട സമയം കൂടി കിട്ടുന്ന LED ബൾബുകൾ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ LED വിപ്ലവമാണല്ലോ അല്ലേ. പണ്ടത്തെ ആദ്യം ഞങ്ങൾ പറഞ്ഞു ഇൻകാൻസ് ലാമ്പ് മാറ്റി CFL വേണം. CFL ആകുമ്പോൾ 15 വാട്ട്, 10 വാട്ട്, 9 വാട്ട്. ഇപ്പൊ നമ്മൾ LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. LED ബൾബിന്റെ വാട്ടേജ് എത്രയാ? 1 വാട്ട്. നമ്മള് ഒരു 100 വാട്ടിന്റെ ബൾബ് പണ്ട് ഇട്ടിരുന്ന സ്ഥാനത്ത് നമ്മൾ ഒരു 2-ഓ 3-ഓ LED ബൾബ് വെച്ചാൽ 3 വാട്ടാ വെക്കണേ. എത്ര വ്യത്യാസം? 100 വാട്ടിന്റെ ബൾബ് നമ്മൾ 10 മണിക്കൂർ പ്രവർത്തിച്ച ഒരു യൂണിറ്റായി. ഈ 1 വാട്ടിന്റെ ബൾബ് 100 മണിക്കൂർ പ്രവർത്തിപ്പിക്കാന്നർത്ഥം. മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ ഭീമനാട് ഗ്രാമോദയം വായനശാലയുടെയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് CC ശശികുമാർ ഭീമനാട് അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. കേശവൻ, ഗ്രാമോദയം വായനശാല സെക്രട്ടറി N. മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി E. രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സ്കോളർഷിപ്പുകൾ നേടിയ ബാലവേദിയിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. CCN ചെത്തല്ലൂർ. കേരള ആർട്ടിസൻസ് യൂണിയൻ CATU ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നടന്നു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് എന്തിനുവേണ്ടി? ഇന്നിപ്പോ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ കൺമുന്നിലുണ്ട്. പാകിസ്ഥാനിൽ, ശ്രീലങ്കയിൽ എല്ലാം വിവിധ തരത്തിലുള്ള കലാപങ്ങൾ നടന്നു വരുന്നു. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു, വിമോചന പോരാട്ടങ്ങൾ ഉയർന്നു വരുന്നു. തൊഴിലാളി രാഷ്ട്രീയ പ്രവർത്തനം കേട്ടുകേൾവിയില്ലാത്ത വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് ശരി എന്ന ധാരണയിലേക്ക് തൊഴിലാളി വർഗം ഉയർന്നു വരുന്നു.
യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ഹരിദാസ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി എം സുകുമാരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി വി എ മുരുകൻ, സിപിഐഎം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, കെ രാമചന്ദ്രൻ, പി സുബ്രഹ്മണ്യൻ, കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പുതുതായി തൊഴിലാളികൾക്ക് അംഗത്വം കൊടുക്കുന്നത് പുനഃസ്ഥാപിക്കുക, നിർമ്മാണ ക്ഷേമനിധി ബോർഡിലേക്ക് കിട്ടേണ്ട സെസ് പിരിച്ചെടുക്കുക, തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സിസിഎൻ കടമ്പഴിപ്പുറം. എൻവൈസി പാലക്കാട് ജില്ലാ നേതൃയോഗം തച്ചമ്പാറ എൻസിപി ഓഫീസിൽ നടന്നു. എൻവൈസി സംസ്ഥാന പ്രസിഡന്റ് സി ആർ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബാക്കിയുള്ള അവിടെ നിന്നുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാനോ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പല നിവേദനങ്ങളും ബഹുമാനപ്പെട്ട എം പി ഫൈസൽ മുത്തുവാൻ കൊടുത്തുകയുണ്ടായി. എന്നാലും അതിന് വ്യക്തമായ മറുപടി നൽകാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയാണ് നാളെ തൊട്ട് അവര് ഒരു സമരം, അനിശ്ചിതകാല സമരമാണ്. അതായത് ബോധപ്പെട്ടതിന്റെ എറണാകുളത്ത് ഓഫീസിന് മുന്നിൽ എൻവൈസി ജില്ലാ പ്രസിഡന്റ് പി സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. എൻ എസ് സി സംസ്ഥാന പ്രസിഡന്റ് പി എ അബ്ദുള്ള, സെക്രട്ടറി അഡ്വക്കേറ്റ് റൌഫ്, സി വി ശരവണൻ, നാസർ എന്നിവർ പ്രസംഗിച്ചു. സിസിഎൻ കടമ്പഴിപ്പുറം. അട്ടപ്പാടി മധുവധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി രാജേന്ദ്രനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ അമ്മ മല്ലി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി. കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. അഡീഷണൽ പ്രോസിക്യൂട്ടർ രാജേഷ് എമ്മേറോന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ചുമതല നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാന സാക്ഷികളായ ഉണ്ണികൃഷ്ണനും ചന്ദ്രനും കൂറുമാറുകയും രണ്ടു ദിവസത്തെ വിചാരണ വീക്ഷിച്ചതിൽ പ്രോസിക്യൂട്ടർ സി രാജേന്ദ്രന് വിചാരണ നടത്തുന്നതിൽ പരിചയക്കുറവുള്ളതായി തോന്നുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന ആവശ്യമുന്നയിച്ചതെന്ന് മധുവിന്റെ അമ്മ പറഞ്ഞു. വിചാരണ തൃപ്തികരമല്ല എന്ന് കാണിച്ച് കോടതിയിലെ പോലീസ് ഇൻചാർജായ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ടി കെ സുബ്രഹ്മണ്യൻ പാലക്കാട് എസ് പിക്ക് റിപ്പോർട്ട് നൽകിയതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രോസിക്യൂട്ടർ സി രാജേന്ദ്രൻ തന്നെ വാദിക്കുകയാണെങ്കിൽ കേസ് പരാജയപ്പെടുമോ എന്ന് ഭയമുള്ളതായും അപേക്ഷയിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 13-ാം സാക്ഷിയെ വിസ്തരിക്കാൻ ുമ്പോൾ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ അമ്മ മല്ലി മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പ്രോസിക്യൂട്ടറെ മാറ്റുന്നതിൽ കോടതിക്ക് അധികാരമില്ലെന്നും സർക്കാരിനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. സിസിഎൻ മണ്ണാർക്കാട്. സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം സമഗ്ര ശിക്ഷാ കേരള ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. ജില്ലാ സെക്രട്ടറി കെ കെ ജിഷാദ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായി 2016 മുതൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന കലാകായിക പ്രവൃത്തി പരിചയ അധ്യാപകരുടെ സംഘടനയാണ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ നേതൃത്വത്തിലാണ് സേവന വേതന വ്യവസ്ഥകളിലെ അസമത്വത്തിനും ചൂഷണത്തിനുമെതിരെയും വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മലപ്പുറം കേരള സമഗ്ര ശിക്ഷാ ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തിയത്. മലപ്പുറം മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച റാലിയിൽ മലപ്പുറം ജില്ലയിലെ 15 BRCകളിലെയും സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ അണിനിരന്നു. ജില്ലാ സെക്രട്ടറി കെ കെ ജിഷാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദിവ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നേതാക്കളായ ശശി മോങ്ങം, മുജീബ് റഹ്മാൻ, ദേവയാനി, പി പി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ മലപ്പുറം. മലപ്പുറം ജില്ലാ വുഷു അസോസിയേഷന്റെ നേതൃത്വത്തിൽ മത്സരം സംഘടിപ്പിച്ചു. 200 കുട്ടികൾ മത്സരത്തിൽ പങ്കാളികളായി. മലപ്പുറം ഇന്ദിരാ പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ജൂനിയർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ മത്സരമാണ് നടന്നത്. 10 ആരംഭിച്ച മത്സരം വൈകിട്ട് 6 വരെ നീണ്ടുനിന്നു. തുടർന്ന് സമ്മാന വിതരണവും നടന്നു. സിസിഎൻ മലപ്പുറം. MBBS ബിരുദം കരസ്ഥമാക്കിയ കെ അഞ്ജുഷയെ ക്ലാസിക് യൂത്ത് സെന്റർ മണലായുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു.
ക്ലബ്ബ് പ്രസിഡന്റ് സലാം മണലായ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച അധ്യാപകരായ എം പി മുഹമ്മദ് അലി, സുരേന്ദ്രൻ, ഇ വി ജയശ്രീ എന്നിവരെയും നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ കേരള ടീം അംഗങ്ങളായ ടി അയ്യൂബ്, ഷെബീർ കണ്ടപ്പാടി, കലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എസ് സി ഫിസിക്സിൽ അഞ്ചാം റാങ്ക് നേടിയ പി ടി ജുമൈല എന്നിവരെയും അനുമോദിച്ചു. എം പി അബ്ദുൾ മജീദ്, ടി എസ് നാരായണൻകുട്ടി, എൻ പി മുരളി, ടി അയ്യൂബ്, കെ ഉവൈസ്, എം പി ജാഫർ, പി കെ സഹീർ, എം പി അലവി എന്നിവർ പ്രസംഗിച്ചു. സി സി എൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാസ്ക് മാർച്ച് സംഘടിപ്പിച്ചു. കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്ത മാസ്കും കറുത്ത വസ്ത്രവും വിലക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ബ്ലാക്ക് മാസ്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടിക്ക് നിസാം കുന്നപ്പള്ളി, ഉനൈസ് കക്കൂത്ത്, ഹബീബ് മണ്ണേങ്കൽ, അഫ്വാർ, അൻവർ, സലീം താമരത്ത്, സൈദുമർ എന്നിവർ നേതൃത്വം നൽകി. സി സി എൻ പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ ഭിന്നശേഷിക്കാരുടെ സംഘടനയുടെ ഏരിയ സമ്മേളനം നടന്നു. സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ പട്ടാമ്പി ഏരിയ സമ്മേളനം പട്ടാമ്പി ബി ആർ സി ഹാളിൽ വെച്ചാണ് നടത്തിയത്. സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ മറ്റെല്ലാവർക്കും ഒപ്പം തന്നെയാണ്, ഒരു കാര്യത്തിലും പറഞ്ഞില്ല. പക്ഷെ പല കാര്യത്തിലും ഒപ്പം എത്താൻ പല കാരണങ്ങളും കഴിയുന്നില്ല. നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എല്ലാവർക്കും ഒപ്പം എത്തിക്കുക എന്നത് തന്നെയാണ്. എല്ലാ കാര്യത്തിലും എല്ലാവരും ഒപ്പം അവരെയും എത്തിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംവരണം വേണം. ഇത്ര ആളെ ഏത് മേഖലയിലെടുക്കുമ്പോഴും ഈ വിഭാഗത്തെ പരിഗണിക്കാം എന്ന രൂപത്തിൽ കർക്കശമായ നിയമം ഇവിടെ നിലനിൽക്കുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങളും സഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കൃത്യമായി ഈ വിഭാഗത്തിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് സംഘടന. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായി സംസാരിക്കുമെന്നുകൊണ്ട് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം നമുക്കിതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് തിരിയുമാണ്, വൈകുന്നേരം വരെ ഇരിക്കാൻ കഴിയില്ല, ഉച്ചയ്ക്ക് തിരിയുമാണ്. അപ്പൊ വിശദമായി കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട്. ഇത് രാജ്യത്താകെയല്ല, ഇന്ത്യ രാജ്യത്ത് ആകെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഭാഗമുണ്ടെന്നും ഈ വിഭാഗത്തെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും ഗവൺമെന്റ് പരിശോധിക്കും. എ സോമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി എം എ അബ്ദുൾ കരീം, ജില്ലാ പ്രസിഡന്റ് റെജി ജോസഫ്, സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി, അഭിജിത്ത്, അൻവർ സാദിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ ജില്ലാ സബ് ജൂനിയർ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 26 കുട്ടികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. പാലക്കാട് ഡിസ്ട്രിക്ട് ചെസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള സബ് ജൂനിയർ ജില്ലാ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഡോക്ടർ അംബേദ്കർ വിമൻസ് കോളേജിൽ വെച്ചായിരുന്നു മത്സരം. രാവിലെ ഡോക്ടർ അംബേദ്കർ വിമൻസ് കോളേജ് ചെയർമാൻ റിയാസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ഉല്ലാസം നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു അവസാന ഗെയിമിന്റെ ഗെയിമിലൊരു അവസാനം ഉണ്ടല്ലോ, നല്ലൊരു അവസാന ഗെയിമിനുണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അതുപോലെ ചെസ് സാറ് പറഞ്ഞ പോലെ അത് ഇത്രയും ആളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അതൊരു ഒരു സിസ്റ്റമായിട്ട് കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലൊരു കോർഡിനേഷൻ തന്നെ ആവശ്യം. അപ്പം അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മളുടെ സെക്രട്ടറി കോവിദ്കുട്ടി സാർ പട്ടാമ്പി ഈ മേഖല ഹാൻഡിൽ ചെയ്യുന്ന വേണു സാറ് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ അത്രയും എഫേർട്ട് എടുത്ത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കൊക്കെ രാവിലെ എണീറ്റ് ഇവിടെ വന്നാൽ മതി. പക്ഷെ അവർക്കൊക്കെ ഒരു ചെറിയ പ്രോഗ്രാമാണെങ്കിലും വലിയ പ്രോഗ്രാമാണെങ്കിലും
അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. മുന്നേ പല സമയങ്ങളിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെരീഫ് തുമ്പിൽ അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഗോവിന്ദൻകുട്ടി മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മത്സരം ആരംഭിച്ചു. 26 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫിഡെ ആർബിറ്റർ വേണുഗോപാൽ മത്സരം നിയന്ത്രിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ടി പി വിഷ്ണുദേവ് പാലക്കാട് ഒന്നാം സ്ഥാനവും ശ്രീഹരി തീർത്ഥാല രണ്ടാം സ്ഥാനവും അർമാൻ സായദ് മൂന്നാം സ്ഥാനവും സി നന്ദൻ നാലാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എസ് പൗർണിമി പാലക്കാട് ഒന്നാം സ്ഥാനവും നിരുപമ എൽ മോഹൻ പട്ടാമ്പി രണ്ടാം സ്ഥാനവും ആയിഷ ഖാൻ മൂന്നാം സ്ഥാനവും ഋതിക നാലാം സ്ഥാനവും കരസ്ഥമാക്കി. ആദ്യ നാല് സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. വല്ലപ്പുഴ ഹൈസ്കൂളിൽ നിർമ്മിച്ച പെൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗോമൺ ഹൈസ്കൂളിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെൺകുട്ടികൾക്കായി ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകിയത്. 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ നിർവഹിച്ചു. അപ്പോൾ ലിസ്റ്റ് മേക്കർ ഇല്ല എന്നുള്ളതാണ് അവസാനം അറിയാൻ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ ഭരണസമിതിയിലെ കാലഘട്ടത്തിൽ വെച്ചതാണ് ഈ കഴിച്ചിട്ടുള്ള ടോയ്ലറ്റ്. അതിന് ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം, ഞങ്ങളുടെ പുതിയ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം, നമ്മുടെ ഈ സ്കൂളിനകത്ത് അങ്ങനത്തെ നിർമ്മിക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് പലതവണ അത് മുടങ്ങി പോകുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയതാണ്. ചടങ്ങിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് ലിജി, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ്, പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ, എം പി ടി എ പ്രസിഡന്റ് സാബിറ, മുൻ പ്രധാനാധ്യാപിക ഫാത്തിമ, സ്റ്റാഫ് സെക്രട്ടറി സലീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 2020-21 സാമ്പത്തിക വർഷത്തിലെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി, ഇശൽ ടവർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മണ്ണാർക്കാട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്പുളശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.